കഴിഞ്ഞ ദിവസം എല്ലാവരും വളരെ വൈകി അറിഞ്ഞൊരു വാർത്തയായിരുന്നു സാന്ത്വനത്തിലെ വില്ലനായ അഭിനയിച്ച അജുവിന്റെ വിവാഹം കഴിഞ്ഞ വിവരം. എല്ലാവർക്കും ആദ്യം വലിയ നൊമ്പരമായിരുന്നു ആ വാർത്ത കേട്ടപ്പോൾ. എന്നാൽ ഒരു സന്തോഷ വാർത്തയാണല്ലോ, ഞങ്ങളത് സന്തോഷിക്കുകയാണല്ലോ വേണ്ടതെന്ന് വിചാരിച്ച് എല്ലാവരും ആശംസകൾ അറിയിച്ച് എത്തി. സാന്ത്വനത്തിലെയും ഗീതാഗോവിന്ദത്തിലെയും വില്ലനായി എത്തിയ നടൻ അജു തോമസ് വിവാഹിതനായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. എന്നാൽ വളരെ വൈകിയാണ് ഇത് പ്രേക്ഷകർ അറിഞ്ഞത്. മിന്നുകെട്ടിയ പെണ്ണിന്റെ വിശേഷങ്ങളോടെയാണ് ഇന്നലെ വാർത്തകളൊക്കെ തന്നെയും പ്രേക്ഷകരുടെയിലേക്ക് എത്തിയത്. ജാൻസിയും ജെയിംസ് എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഇവർ രണ്ടുപേരും ഇപ്പോൾ യു കെയിലാണ്. ഹണിമൂണിലാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപേ കഴിഞ്ഞ വിവാഹത്തിന്റെ വീഡിയോ പുറത്തു വരുമ്പോൾ താരം അധികം ആരെയും ക്ഷണിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു. സീരിയൽ രംഗത്ത് നിന്ന് ആകെ അവരുടെ വിവാഹത്തിന് ആശംസകൾ അറിയിക്കാൻ എത്തിയത് നടൻ സാജൻ സൂര്യയാണ് എന്ന് പ്രേക്ഷകർ വീഡിയോയിലൂടെ കണ്ടെത്തി പറയുകയാണ്. സാജൻ സൂര്യ അല്ലാതെ മറ്റൊരു താരവും അവിടെ എത്തിയിട്ടില്ല എന്നും താരങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയതുപോലെ തോന്നുന്നുവെന്നും നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത്. നിരവധി പേരാണ് ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ച് എത്തുന്നതും. നിരവധി പേർ ആശംസകൾ അറിയിച്ചെത്തുമ്പോൾ താരങ്ങളും ആ പട്ടികയിലുണ്ട്. ഇപ്പോൾ താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ താരങ്ങളും വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് എത്തുകയാണ്. പല താരങ്ങളും ഇപ്പോൾ വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞത് എന്ന് തന്നെ പറയാം. സാന്ത്വനത്തിലും ഒക്കെ തന്നെയും വളരെ വില്ലൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട താരത്തിന്റെയും കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചത് തന്നെയായിരുന്നു. നടിമാരുടെയും നടന്മാരെയും സംബന്ധിച്ച് പ്രണയം വിവാഹം എന്നിവയിലൊക്കെ തന്നെയും ഗോസിപ്പുകൾ നിറയാറുള്ളത് കൊണ്ടായിരിക്കും അജു കൂടുതലും രഹസ്യമായി തന്നെ ഈ വിവാഹം വച്ചതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. സീരിയൽ താരം നടൻ അജു തോമസും സാഗർ സൂര്യ നിൽക്കുന്ന ചിത്രം വൈറലായതിനു പിന്നാലെയാണ് ഇത് ആരുടെ വിവാഹം എന്നുള്ള ചർച്ചകൾ പ്രേക്ഷകരുടെയിൽ തുടങ്ങിയത്. എന്നാൽ അതിനുശേഷമാണ് ഇത് അജുവിന്റെ തന്നെ വിവാഹമായിരുന്നു എന്നും അജു ജാൻസി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന്റെ വിശേഷമാണിതെന്നും നിരവധി പേർക്ക് മനസ്സിലായത്. കുറേയധികം നാളുകൾക്ക് മുൻപ് സാന്ത്വനം സീരിയലിൽ ഭദ്രന്റെ മകനായി എത്തുന്ന വരുൺ ഭദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ അജു തോമസിന്റെ മറ്റൊരു ചിത്രം വൈറലായിട്ടുണ്ടായിരുന്നു. നടി അമൃതയുമായി നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു. അതിൽ അമൃതയുടെ ക്യാപ്ഷൻ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പല ഗോസിപ്പുകളിലേക്ക് താരത്തിന്റെ പേര് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ടെന്നും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വിവാഹം തന്നെ ഒളിച്ചു വച്ചിരിക്കുന്നതെന്നും നിരവധി പേർ പറയുന്നു. എന്നാൽ താരങ്ങളൊന്നും തന്നെ അവിടേക്ക് എത്തിയില്ല എന്നും സാന്ത്വനം താരങ്ങളൊന്നും തന്നെ എത്താതിരിക്കില്ലല്ലോ എന്നും അവർക്കൊക്കെ തന്നെയും വിവാഹങ്ങൾ പങ്കെടുക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ വിവാഹത്തിന് സാഗർ സൂര്യ അല്ലാതെ മറ്റാരും എത്തിയിട്ടില്ല എന്നത് വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ഇരുവരും ചിത്രത്തിൽ നവദമ്പതികളെ പോലെ അഭിനയിച്ചു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അമൃതനെ കുറിച്ചും ഇദ്ദേഹത്തിനെ കുറിച്ചും അന്ന് ആ ഫോട്ടോയിൽ പറഞ്ഞത്. ഷിയാസ് കരീം അടക്കമുള്ളവർ ആശംസകൾ അറിയിച്ച അന്ന് ആ ഫോട്ടോയ്ക്ക് താഴെ എത്തിയപ്പോൾ അമൃതയും അജും വിവാഹം കഴിക്കുകയാണെന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചിരുന്നു. ഇതോടെ ആരാധകർ ഇരുവരും വിവാഹിതരായെന്ന നിഗമനത്തിലും എത്തിയിരുന്നു. അന്ന് പങ്കുവച്ച ഫോട്ടോയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ പിന്നീടാണ് അമൃത വെളിപ്പെടുത്തി എത്തിയത്. അങ്ങനെ ക്യാപ്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ സത്യമാകണമെന്നില്ലല്ലോ എന്നും അങ്ങനെ ചിന്തിച്ചാൽ പോരെ എന്നൊക്കെ നിരവധി പേരോട് സംസാരിച്ച അന്ന് അമൃത എത്തിയിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.